രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭയിൽ തന്നെ ഇടം നേടേണ്ട ഒരാളായിരുന്നു ഗണേഷ് കുമാർ. എന്നാൽ ശത്രുക്കൾ ഏറെയുള്ള ഗണേഷിന് അന്ന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാൻ കാരണമായത് സ്വന്തം സഹോദരിയുടെ പരാതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ കേരള കോൺഗ്രസ് ബി നേതാവും പത്തനാപുരം MLA KB ഗണേഷ് കുമാർ ഒരാഴ്ചക്കുള്ളിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുന്നതിനിടെ അടുത്ത പരാതി ഉയർന്നിരിക്കുകയാണ്. ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ മിടുക്കനായിരുന്ന അദ്ദേഹത്തിന് ആ വകുപ്പ് തന്നെ ലഭിക്കുമെന്നാണ് സൂചനകൾ. ഇതിനിടെയാണ് ഗണേഷിൻ്റെ മന്ത്രിസ്ഥാനത്തിന് പാരവയ്ക്കാനുള്ള ശ്രമങ്ങൾ അവസാന നിമിഷവും ഊർജിതമായി നടക്കുന്നത്. ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ബിന്ദുവിൻ്റെ പേരിലുള്ള സാമ്പത്തിക ഇടപാട് തെരഞ്ഞെടുപ്പ് സത്യവാൻമൂലത്തിൽ നിന്ന് മറച്ചുവെച്ചതായി കാണിച്ച പരാതിയാണ് ഇപ്പോൾ ഗണേഷിനെതിരെ എത്തിയിരിക്കുന്നത്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MJ യദുകൃഷ്ണൻ നൽകിയ ഹർജി പത്തനാപുരം കോടതി ഫയലിൽ സ്വീകരിച്ചു. പരാതിക്കാരൻ്റെ മൊഴിയെടുത്ത് കോടതി കേസെടുക്കണമോ എന്ന് പിന്നീട് തീരുമാനിക്കും. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിയാവുന്നതിൽ അന്തിമ തീരുമാനം നാളെ വരാനിരിക്കെയാണ് പരാതി ഉയർന്നത്. രാഷ്ട്രീയ മണ്ഡലത്തിൽ ഗണേഷിനെ ശത്രുക്കൾ ഏറെയുണ്ട്. കോൺഗ്രസുകാരെ കൂടാതെ ഇടതു മുന്നണിയിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ ഗണേഷിനെതിരാണ്. സ്വന്തം കുടുംബത്തിലും ഗണേഷിനെ എതിർക്കുന്നവരുണ്ട്. സഹോദരി ഉഷ ഗണേഷിനെ മന്ത്രിയാക്കരുതെന്ന് മുഖ്യമന്ത്രിയെ കണ്ട് നേരത്തെ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് ഗണേഷിനെതിരെ പരാതി എത്തിയിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. അതേസമയം ഈ പരാതിയൊന്നും ഇടതു മുന്നണി തീരുമാനത്തെ ബാധിക്കില്ലെന്നാണ് സൂചന. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിയാവുന്നത് സംബന്ധിച്ച് ഇടതു മുന്നണി യോഗത്തിൽ പ്രഖ്യാപനമുണ്ടായേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. സത്യപ്രതിജ്ഞ 29 നടക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. മുൻധാരണ പ്രകാരം ഗണേഷിന് ഗതാഗതവും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പുമാണ് ലഭിക്കുക. നവകേരള സദസ്സിന് ശേഷം ഡിസംബറിൽ അവസാനം മന്ത്രിസഭാ പുനഃസംഘടന നടക്കുമെന്ന് ഇടതു മുന്നണി കൺവീനർ EP ജയരാജൻ അറിയിച്ചിരുന്നു. രണ്ടാം പിണറായി മന്ത്രിസഭയുടെ പുനഃസംഘടന വേഗത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ബി LDF മുന്നണി നേതൃത്വത്തിന് നേരത്തെ കത്ത് നൽകിയിരുന്നു. നവകേരള സദസ്സിന് മുൻപ് പുനഃസംഘടന വേണമെന്നായിരുന്നു ആവശ്യം. ആദ്യ രണ്ടര വർഷം K. കൃഷ്ണൻകുട്ടി, ആന്റണി രാജു എന്നിവർക്കും രണ്ടാമത്തെ രണ്ടര വർഷം ഗണേഷ് കുമാറിനും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും മന്ത്രിസ്ഥാനം നൽകുമെന്നത് LDF നേതൃത്വം നേരത്തെ നൽകിയ ഉറപ്പാണ്. ഇതാണ് ഇടതു മുന്നണി പാലിക്കാനൊരുങ്ങുന്നത്. എന്നാൽ മന്ത്രിസഭാ പുനഃസംഘടന നവകേരള സദസ്സിന് ശേഷം മാത്രമേ നടക്കൂ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയിരുന്നു.